ഒക്കെയാണ് അത് കാരണം മൊത്തത്തിൽ ലോക്ക്ഡൌൺ ആക്കിയൊക്കെയാണ്. സോ ഫോട്ടോജിയിലൊക്കെ ലോക്ക്ഡൌൺ ആയിരുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പ്. സോ ഫോട്ടോജിയിലെ ആ ബീച്ചിന്റെ ഭാഗമൊക്കെ തുറന്നിട്ടുണ്ട്, ഫുൾ ബ്ലോക്ക്ഡ് ആയിരുന്നു ഫസ്റ്റ്, ഇപ്പൊ ഫുള്ള് തുറന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോജി വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാല് ഫോട്ടോജിയിലെ ആ ബീച്ചിന്റെ ഒക്കെ ആ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. എങ്ങനെയാണ് ഇപ്പൊ ബീച്ച്, എങ്ങനെയാണ് അടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അത് മാത്രല്ല, കാശി ആർട്ട് കഫേയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. പോയിട്ട് വരെ ഞാൻ അവിടെ പോയിട്ടൊന്നും ഇല്ല കേട്ടോ. സോ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ ആർട്ടാണ്, അവിടെ ഫുൾ ആർട്ടാണ്. കുറെ ഡ്രോയിങ്സ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ശില്പങ്ങള്. അതുമാത്രമല്ല ഒരു അടിപൊളി കഫേയും കൂടിയാണ്. അപ്പൊ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് പോകുന്ന കഫേയൊക്കെയാണ്. അപ്പൊ ഞാനും ഒന്ന് പോവാന്നൊക്കെ വിചാരിച്ചു. സോ അതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ ഞാൻ ഇൻട്രോ പിടിക്കുന്നത്, വീഡിയോ ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഇൻട്രോ പിടിക്കുന്നത്. അടിപൊളിയാണ് വീഡിയോ, ഫുള്ള് കാണാം. സോ എന്താ ഇതെന്താന്ന് വെച്ചാൽ വേലി ഗ്രൗണ്ടിൻ്റെ ആ സൈഡാണ് കേട്ടോ. അപ്പോൾ മൊത്തം കാട് പോലെയായി. സോ അതൊക്കെ ഇനി ക്ലീൻ ആക്കണ്ടേ അവരെ. ഇത് ദ്രോണാചാര്യ റോഡാണ് കേട്ടോ. സോ അവർ രാവിലെ അങ്ങ് പോയപ്പോൾ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് മോർണിംഗ് വാക്ക്. ഇത് നേവി ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ, നിങ്ങൾക്ക് കാണാം. അതെ, നേവി ക്വാർട്ടേഴ്സ്. സോ ആ വഴിയൊക്കെയാണ് ഞങ്ങൾ പോയത്. സോ ബീച്ചൊക്കെ എത്തി, പക്ഷേ ഞങ്ങളിപ്പോൾ ബീച്ചിൽ കയറുന്നില്ല. പാർക്കിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം ആളൊക്കെ ഉണ്ട് കേട്ടോ ബീച്ചിൽ. സോ ഗൈസ് പാർക്ക് കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ പാർക്ക് പോലെ നല്ല കേട്ടോ. ഇപ്പോൾ മൊത്തം ഊഞ്ഞാലൊക്കെ പൊട്ടി അവിടുത്തെ എല്ലാം കൊള്ളായി കിടക്കുകയാണ്. സോ ഇതിപ്പോൾ ബീച്ചിൻ്റെ ആ സൈഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ കടകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ബീച്ചിൻ്റെ ഫുട്പാത്തൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. സോ അപ്പോൾ കടലൊക്കെ കണ്ടപ്പോൾ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് വെള്ളം കയറിക്കൊണ്ട് പിന്നെ കുറേ വേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയിട്ട് പോലും ഇത്രയും വേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണല്ലേ. ദേ നിങ്ങൾക്ക് കാണാം, അതേ മീൻ പിടിക്കുന്ന സാധനം, മീൻ പിടിക്കണമല്ല. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ ആ വ്യൂ. പിന്നെ അവിടെ അടുത്തൊരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിൽ കുറേ വള്ളിയൊക്കെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. സോ ആ വള്ളിയൊക്കെ ഞാൻ ദിവസം പിടിച്ചു നോക്കി. പിന്നെ നമ്മുടെ ബീച്ച് അങ്ങനെ കുറേ നടന്നപ്പോഴാണ് ഒരു ബീച്ചിൻ്റെ ഭാഗത്തെത്തിയത്. അപ്പോൾ നടക്കാറൊന്നുമില്ലല്ലോ. ഇപ്പോൾ പണ്ട് ഞാൻ നടക്കുമായിരുന്നു, രാവിലെ ബീച്ചിലൊക്കെ പോകുമായിരുന്നു നടന്നിട്ട്. അപ്പോൾ നടക്കാറൊന്നുമില്ല. അപ്പോൾ നോക്കിയപ്പോഴാണ് കുറേ വേസ്റ്റ്, എന്തോരം വേസ്റ്റാണ്. ഓഫ് മൈ ഗോഡ്. സോ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നത് പണ്ട്. സോ ഇപ്പോൾ ഫുള്ള് അഴുക്കും പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്, ഇപ്പം ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്നാണ് ഫ്രണ്ട്സ് ഇങ്ങനെ കാണേണ്ടത്, മൊത്തം വേസ്റ്റാണ്. വേസ്റ്റ് കൊണ്ട് ആ ബീച്ചിൻ്റെ മണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയും വേസ്റ്റാണ്. എന്തായാലും ഫ്രണ്ട്സ്, സോ അപ്പോഴാണ് ഞങ്ങളുടെ സുതിമാമനെ കണ്ടത്. സുതിമാമൻ ഞങ്ങളുടെ ഒരു കസിനാണ്. സോ സുതിമാമൻ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ പിക്ചേഴ്സ് കൊടുക്കുന്ന അങ്കിളാണ്. അപ്പോൾ സുതിമാമൻ അമ്പാടിനെ കുറച്ച് പിക്സൊക്കെ എടുത്തു. അമ്പാടി അപ്പം തന്നെ നിന്നൊക്കെ കൊടുത്തു. അപ്പോൾ അമ്പാടിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ എന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അപ്പോഴാണ് കുറേ ചേട്ടന്മാരും ചേച്ചിമാരും കുട്ടികളൊക്കെ ഷട്ടിൽ ബാറ്റ് ഞാൻ കളിക്കുന്ന കണ്ടത്. സോ അടിപൊളിയായിരുന്നു. ഞാനും പണ്ട് കളിക്കുകയൊക്കെ ചെയ്യാറുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ലോക്ക്ഡൗണിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ കളിക്കാൻ പറ്റില്ലല്ലോ. സോ ബീച്ചൊക്കെ ഒന്ന് കണ്ട് ബീച്ചിനോട് ചാറ്റയൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നാൽ മാത്രമേ നമുക്ക് വൈകുന്നേരം ആ ഷട്ടിൽ കഫേയിൽ വരാൻ പറ്റത്തുള്ളൂ. സോ ഇത് ഞാൻ മുമ്പിൽ നടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് രാവിലത്തെ ആയിരുന്നു, ഇതിപ്പോൾ വൈകുന്നേരമായിട്ടോ. വൈകുന്നേരം ഞാൻ എന്താണ് കാശി ആർട്ട് കഫേയിൽ പോവാണ്. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാശി ആർട്ട് കഫേയിലൊക്കെ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ കാശി ആർട്ട് കഫേ. സോ കാശി നമുക്ക് വാദിക്കെ തന്നെ കാശി എന്ന രീതിയിൽ ഒരു അടിപൊളി ബോർഡൊക്കെ കാണാട്ടോ. പിന്നെ ഉള്ളോട്ട് കയറുമ്പോൾ മൂന്ന് സിമ്പിൾ ആർട്ട് കാണാം. പക്ഷേ രാവിലെ ആണെങ്കിൽ അടിപൊളി ഡ്രോയിങ്സ് ആയിരിക്കും മൊത്തം. സോ ഇപ്പോൾ ഒരു 7 PM ഞങ്ങൾ പോയത്, അതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് സിമ്പിൾ മൂന്ന് ആർട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് അടിപൊളി ഡ്രോയിങ് കാണാം, നമുക്ക് കാണാം ഒരു അടിപൊളി ഡ്രോയിങ് ആണിത്.
സോ അവിടെ ബുക്കൊക്കെ വായിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഒരു സീറ്റ് പോലെ ഉണ്ട്, ബുക്കൊക്കെ വായിക്കാനുള്ള ഏരിയ എന്ന് തോന്നുന്നു. ഒരു സീറ്റ് പോലെയൊക്കെ ഉണ്ട്, പിന്നെ കുറേ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു സംഭവം കാണാം. ആൻഡ് അതിൻ്റെ സൈഡിലായിട്ടൊരു ഒരു ചില്ലിൽ കുറേ സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത്, കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് മൂന്ന് ബോർഡ് വെച്ചേക്കുന്നതാണ് കേട്ടോ, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞു. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് ഡ്രോയിങ്സ് ആണ്. പിന്നെ അതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വുഡിൻ്റെ കുറച്ച് ടേബിൾസൊക്കെ കാണാം കേട്ടോ, കുറച്ച് ടേബിൾസൊക്കെ കാണാം. പിന്നെ നമ്മളിങ്ങനെ നോക്കി വരുമ്പോഴേക്കും ഇഷ്ടംപോലെ ആർട്ട് നമുക്ക് കാണാം. ഇവിടെ സ്പെഷ്യൽ ആർട്ട് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. മെയിൻ ആർട്ടാണ് ഇവിടുത്തെ ദേ ഈ സംഭവം. അടിപൊളിയാണ് ഫ്രണ്ട്സ്, നമുക്ക് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനായാലും എന്ത് രസമാണത് ചെയ്തേക്കുന്നത് കാണാൻ, അടിപൊളിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഉള്ളിലോട്ടൊക്കെ പോകാണെങ്കിൽ മൊത്തം കല്ലിട്ടൊക്കെയാണ് കേട്ടോ, മൊത്തം അടിപൊളിയാണ് അവിടെ, ഫുള്ള് കല്ലൊക്കെ ഇട്ടൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതേ ഇതും ഒരു അടിപൊളി ആർട്ടാണ്. വാവ്. ആ ഭാഗത്ത് മൊത്തം പച്ചപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുകയാണെങ്കിൽ അടിപൊളി ആർട്ട് കാണാൻ പറ്റും. നിങ്ങളൊക്കെ ഫോട്ടോച്ചിൽ വരികയാണെങ്കിൽ എന്ത് വന്നാലും കാശി ആർട്ട് കഫേ, ഫോട്ടോച്ചി ബീച്ച്, പിന്നെ അവിടുത്തെ പിന്നാലെ, ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊന്നും കയറാൻ മറക്കരുത്. പിന്നെ കാശി ആർട്ട് കഫേ മാത്രമല്ല, കുറേ കഫേസും ഉണ്ട് അവിടെ, നല്ല അടിപൊളി കഫേസ് ഇതുപോലത്തെ. സോ അടിപൊളിയാണ് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ മെനു കാർഡൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കി, എൻ്റെ ബ്രൗണി കേക്ക് വെച്ച വാനില ഐസ്ക്രീമും പിന്നെ ഓറഞ്ച് ജ്യൂസും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്പാടിക്കും സെയിം തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങളിപ്പോൾ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേ അമ്പാടി ഞാൻ യെസ്. അപ്പോഴാണ് ഞാനൊരു ആർട്ട് ശ്രദ്ധിച്ചത് കേട്ടോ, ആ മതിലിൽ മൊത്തം ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. വാവ് സൂപ്പർ. അപ്പോൾ ഞങ്ങളുടെ ബ്രൗണി വിത്ത് വാനില ഐസ്ക്രീം വന്നു. അപ്പോൾ അമ്പാടി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാം. കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഹാളിൽ കൂടി മഴ പെയ്യുന്ന സമയത്തൊക്കെ വെള്ളം വന്നിട്ട് ഡേ കാണുന്ന സ്ഥലത്തൊക്കെ വീഴും. സോ അവിടെയൊക്കെ ഇങ്ങനെ നിറയും വെള്ളം. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഓരോ ദിവസം മഴക്കാലത്തൊക്കെ വന്നൊന്നുണ്ട്. സോ കാശി കഫേയോട് ബൈ ബൈ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.